ഇനി മാസ്ക് ധരിച്ചില്ലെങ്കിൽ പണി കിട്ടും. ലോക്ക്ഡൌൺ കർശനമായതോടെ നഗരത്തിൽ ഇന്നു മുതൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരെ പോലീസ് പിടികൂടും. മാസ്കോ തൂവാലയോ കൊണ്ട് വായും മൂക്കും മറയ്ക്കണം. ഇത് ലംഘിച്ചാൽ നിയമ നടപടിയെടുക്കുമെന്ന് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യ അറിയിച്ചു. കൂടാതെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. ജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ആവശ്യ ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന് എന്നിവ വാങ്ങുന്നതിന് ആശുപത്രി സേവനങ്ങൾക്ക് മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. ആവശ്യ സേവനങ്ങൾക്കൊഴികെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും കർശനമായി തുടരുന്നതാണ്. എന്നാൽ പൊതുവെ മാസ്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഈ കൊറോണ എന്ന മഹാമാരി വന്നതിൽ പിന്നെയാണ് ഈ മാസ്കിന് വില വന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ മാസ്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. ഇപ്പോൾ ഇത് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇതുകൂടാതെ മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് കോവിഡിനെതിരെ പരിപൂർണ പ്രതിരോധമായി എന്ന് കരുതരുത്. സാധാരണ മാസ്കുകൾ ധരിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് കയറുന്നതിനെ പൂർണ്ണമായി തടയുമെന്ന് കരുതരുത്. പക്ഷേ നമുക്ക് വൈറസ് ബാധ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാൻ സാധിക്കും. അതോടൊപ്പം മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാസ്ക് ധരിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. മൂക്കും വായും മൂടുന്ന രീതിയിൽ കൃത്യമായി ധരിക്കണം. മാസ്ക് മുഖവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ധരിച്ച ശേഷം മാസ്കിൽ സ്പർശിക്കാനും പാടില്ല. മാസ്ക് ധരിച്ചാലും കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ മടി കാണിക്കാൻ പാടില്ല. മാസ്ക് ഊരുമ്പോൾ മുൻഭാഗത്തെ സ്പർശിക്കാതെ വള്ളികളിൽ മാത്രം പിടിച്ച് അഴിക്കുക. ഉപയോഗിച്ച മാസ്കുകൾ വലിച്ചെറിയരുത്. അത് വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. വീണ്ടും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതുവഴി കൊറോണ എന്ന മഹാമാരിയെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും.